വ്യവസായ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് ഇരിങ്ങാലക്കുടയിൽ? വ്യവസായങ്ങൾ പലതും വെള്ളത്തിനടിയിൽ പോവുകയും നഷ്ടം വരികയൊക്കെ ചെയ്ത് അവരൊക്കെ തിരിച്ച് ബിസിനസ്സിലേക്ക് വന്നു. വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു പ്രളയം ഉണ്ടാവുന്നത് സ്വാഭാവികമായി, ഇപ്പം നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഒരു നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാവുന്ന ഒരു പ്രളയമാണ്. അപ്പം ആ പ്രളയം ഉണ്ടായതിനു ശേഷം ഒരു സർക്കാരും ചെയ്യാത്ത കാര്യം ചെയ്തു എന്നുള്ളത് നമ്മൾ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രളയം, അതിനുശേഷം ഉള്ളവർക്ക് അങ്ങനെ സഹായം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സഹായം ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, ഒക്കെ ഒരു പൊതുവൽക്കരിച്ചാണ് പറയണത്. എല്ലാം നടന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ടെന്ന്. നല്ലൊരു മഴ പെയ്യട്ടെ, നല്ലൊരു വർഷക്കാലം ഉണ്ടാവട്ടെ, അപ്പൊ നമുക്കറിയാം. 2018 ശേഷം നല്ല മഴ പെയ്തു. ആ ഒരു സ്ഥിതിയിലേക്ക് ഇരിങ്ങാലക്കുട പോയോ? ഇരിങ്ങാലക്കുട ആ നിലയിലേക്ക് പോകാവുന്ന രീതിയിൽ ഒരു മഴ ഉണ്ടായിട്ടില്ല. അതിനുശേഷം അങ്ങനത്തെ ഒരു മഴ ഉണ്ടായിട്ടില്ല. നമ്മള് ഇതിലെന്താ വെച്ചാല്, സ്വാഭാവികമായി ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോ എന്താ വെച്ചാൽ കുറച്ചു നാളൊക്കെ ആളുകൾ അതിനോട് ഇങ്ങനെ ഒരല്പം ബുദ്ധിമുട്ട് അനുഭവിച്ചു നിൽക്കും. ഇന്നത് കിട്ടും, സർക്കാരിൽ നിന്ന് കുറെ ആനുകൂല്യം കിട്ടും, കുറെ വീട് വെച്ച് കിട്ടും, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിന്നാലും അവരെ സംബന്ധിച്ച്, ഒരു ജീവിതത്തെ സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാണ്ട് പറ്റില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ പറവൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹം കേസിനെ നേരിടണത്. ഒരു ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല, അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതല്ല പറയുന്നത്. അതിന് പകരം ആ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് വേണ്ട പിന്നെ അതിനെതിരായിട്ട് സംസാരിക്കാം. ഇപ്പം ഈ നാട്ടിൽ നടക്കുന്ന പ്രളയത്തിന് ശേഷമായാലും ഏത് ദുരന്തമായാലും ഇത് ഏത് സർക്കാരിൻ്റെ കാലത്തായാലും ഒരു സർക്കാരിനും 100% എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് കഴിയില്ല. അത് ഏത് സർക്കാരിനും ഒന്നുമില്ല. പക്ഷേ അതിന് മറ്റുള്ള പല മേഖലകളെയും സമീപിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ആ ചെയ്തു കൊടുക്കുന്നവരോട് നന്ദി കാണിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കാൻ ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അത് നമ്മുടെ നാട്ടിലില്ല. ഇത് കേരളീയ പൊതുസമൂഹത്തിന്റെ വലിയൊരു ആപത്താണ്. മനുഷ്യന് ജീവിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ആ ഒരു അതിജീവനത്തിലേക്ക് കടക്കുകയാണ് മനുഷ്യൻ. അതല്ലാതെ അത് ഭരണകൂടത്തിന്റെ മികവോ ക്രെഡിറ്റോ കൊണ്ടല്ല എന്നല്ലേ പറഞ്ഞു നിർത്തുന്നത്? തൊട്ടടുത്ത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. പറവൂരിൽ വി ഡി സതീശനൻ വീട് പണിത് കൊടുത്തതിനെ സംബന്ധിച്ച് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. അങ്ങനെ പണിത് കൊടുത്ത വീടുകളെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവിടെ കാട്ടിലും മേട്ടിലും തപ്പി ചെറുപ്പക്കാരൊരു ജാഥ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനൊരു വീടും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിലൊരു നഗ്നമായ സത്യം എന്ന് പറയുന്നത്. ഇനി യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യവും സംസാരവും പ്രളയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരായവർ അതുപോലെ ഉള്ള ചില ആളുകൾ പറയുന്നത് ഇനിയൊരു പ്രളയം വരട്ടെ, ഇനിയൊരു മഴ വരട്ടെ, അപ്പോൾ കാണാമെന്നാണ്. ഇവർ ഒരു പ്രളയം വന്ന് നാട് മുങ്ങാൻ കാത്തിരിക്കുകയാണ്. നോക്കൂ, 2018 പ്രളയശേഷം 2019 സമാനമായ നിലയിൽ കേരളത്തിൽ മഴ പെയ്തു. പക്ഷേ അന്ന് 2018 ഒരു അവസ്ഥ നമ്മുടെ നാട് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. പിന്നെ 2018 ഒരു നൂറ്റാണ്ടിന് ശേഷമുള്ള അനുഭവമായിരുന്നു. ആ അനുഭവകാലത്ത് സർക്കാർ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെയൊക്കെ ഈ കേരളമല്ലാതെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധിയായ പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തും 5-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരമായി ഗുജറാത്തിലുണ്ടായ മണ്ണിടിച്ചിലിനെയും ഭൂകമ്പത്തെയും കുറിച്ചെല്ലാം പറഞ്ഞ് ആളുകൾ തുണി ചോദിച്ചു വരാറുണ്ട്. അത് അങ്ങനെ നീണ്ട കാലത്തോളം അങ്ങനെ നിരവധിയായ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിജീവനം ചെയ്തു. അതൊക്കെ ശരിയാണ്. ഞാൻ ഈ ഒരു 5 വർഷത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഓടകൾ നന്നാക്കുന്നതടക്കം, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതടക്കമുള്ള വിഷയങ്ങളുണ്ടല്ലോ. പ്രളയത്തിലുണ്ടായ നാശം എന്ന് പറയുന്നത് ഈ കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരം ഒരു നാശമായിരുന്നു. ആ നാശം ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത നിലയിൽ ഇടപെടാൻ തൊട്ടടുത്ത ദിവസം മുതൽ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര പാക്കേജുകൾ ഉണ്ടാക്കി. ഫയലുകൾ നഷ്ടപ്പെട്ടു പോയവർ എന്തിനു പറയുന്നു? ഈ ഒരു വലിയ പ്രളയാനന്തരം കേരളം ഒരു വലിയ ഓണം ആഘോഷിക്കുകയുണ്ടായിരുന്നു. ആ ഓണത്തിലേക്ക് ആളുകൾ ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ സ്കൂൾ കുട്ടികൾ NSS ക്യാമ്പിൽ വന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നത് പോലെയാണ് പ്രളയകാലത്ത് ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മടങ്ങിപ്പോയുള്ളത്. അത് തന്നെ ഒരു വലിയ പ്രളയത്തെ ഗവൺമെന്റ് എങ്ങനെ നേരിട്ടു ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. തീർച്ചയായും ജനങ്ങളുടെ കൂട്ടായ ജനങ്ങളുടെ ശേഷമാണ് കൂടുതൽ കാര്യം
കാര്യങ്ങളിലേക്ക്. തീർച്ചയായും ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ നേതൃത്വം നൽകാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞു. ഒരാൾ വിശന്നിരിക്കില്ല എന്ന തീരുമാനം ഉണ്ടായിരുന്നു. ഒരാൾക്കും വസ്ത്രം കിട്ടില്ല എന്ന തീരുമാനം കേരളത്തിലെ ഗവൺമെന്റിനുണ്ടായിരുന്നു. നിന്ന് 2023 എത്തുമ്പോൾ കേരളത്തിൽ ഇനിയൊരു ദുരന്തമുണ്ടാകാത്ത നിലയിൽ, അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ ഗതാഗതം തടസ്സപ്പെടാത്ത നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നമ്മളിപ്പോ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ. പറഞ്ഞ ഒന്ന് പൂർണ്ണമായി പറയാൻ അനുവദിക്കൂ. നമ്മൾ ഈ നേർസാക്ഷ്യമാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ. തൊട്ടപ്പുറത്തുള്ള കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ്, ആ റോഡ് 200 ചില്ലാൻ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ ഇനി ഒരു മഴയിൽ ഗതാഗതം തടസ്സപ്പെടാത്ത നിലയിൽ ഉയർത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പാലങ്ങൾ, റോഡുകൾ, തോടുകൾ എന്നീ കാര്യങ്ങളിലെല്ലാം വൈവിധ്യപൂർണമായ ഇടപെടലാണ് പ്രളയാനന്തരം കേരളത്തിലെ ഗവൺമെന്റ്.